സുവിശേഷകൻ കുറിക്കുന്ന കൗതുകകരമായൊരു വാചകമുണ്ട്. ശിഷ്യന്മാര് ഈശോയെ വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിച്ചു. അപ്പോൾ തന്നെ വഞ്ചി ലക്ഷ്യസ്ഥാനത്ത് കരയ്ക്കടുത്തു. ഇതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാകണമെങ്കിൽ ഇവരുടെ യാത്ര തുടങ്ങുന്ന സാഹചര്യം, ഈശോ അപ്പോൾ മലമുകളിലായിരുന്നു, ഇവർ വഞ്ചിയിൽ കയറുന്നു, രാത്രിയാകുന്നു, കാറ്റുണ്ടാകുന്നു, കടൽ ക്ഷോഭിക്കുന്നു, ഇവർ ഭയചകിതരാകുന്നു. അത്തരമൊരവസ്ഥയിൽ നിന്നാണ് പെട്ടെന്ന് വഞ്ചിയിൽ കയറ്റാൻ ആഗ്രഹിക്കുന്നു, വഞ്ചി ലക്ഷ്യസ്ഥാനത്ത് അടുക്കുന്നു. ഈ വ്യത്യാസത്തിൻ്റെ കാരണമെന്താണ്? കാരണം വളരെ കൃത്യമായിട്ട് സാധനത്തിൻ്റെ പാട്ടിലെ സാധനത്തൻ പറയുന്നുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തെന്നരികെ അവനുള്ളതാൻ കൂട്ടാണ് ഈ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഭയത്തിൽ നിന്നും ഭീതിയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തേക്കെത്തുന്ന ശാന്തിയുടെ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വരുന്നതിന് കാരണം കൂട്ടാണ്. നമ്മൾ വഴി യാത്രയിലാണ്. ഈ യാത്രയിൽ ലക്ഷ്യമാണോ അതോ വഴി യാത്രയാണോ പ്രധാനപ്പെട്ടത് എന്നൊരു ചോദ്യമുണ്ട്. പറയപ്പെട്ട ഒരു ഉത്തരം, ഇത് രണ്ടുമല്ല പ്രധാനപ്പെട്ടത്, കൂട്ടാണ്. വഴി യാത്രയിലെ കൂട്ടാണ് പ്രധാനപ്പെട്ടത്. കൂട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മഴ തീരുന്നു, കാറ്റടങ്ങുന്നു, കടൽക്ഷോഭം ഇല്ലാതാകുന്നു, വേദന കുറയുന്നു. ഒരു ഡിമല്ലോ കഥയിലെ രണ്ട് കമിതാക്കൾ പ്രിയൻ വന്ന് പ്രേയസിയുടെ വാതുക്കൽ മുട്ടി. അപ്പം അകത്തു നിന്ന് ചോദ്യം, ആരാണത്? അപ്പോൾ ഇവൻ്റെ ഉത്തരം, ഇത് ഞാനാണ്. അപ്പോൾ അകത്തുനിന്ന് വീണ്ടും മറുപടി, രണ്ടു പേർക്കുള്ള ഇടം ഇതിനകത്തില്ല, അതുകൊണ്ട് തന്നെ വാതിന് തുറക്കാൻ പറ്റില്ല. ഇവൻ തിരികെ പോയി. പോയി കഴിഞ്ഞ് ഇവൾ പറഞ്ഞ വാചകത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നു. ഏറെക്കാലത്തിന് ശേഷം ഇയാൾ തിരികെ വന്നു, വീണ്ടും മുട്ടി. ഇപ്പോൾ പഴയ ചോദ്യം തന്നെ, ആരാണത്? ഇത്തവണ അവൻ ഉത്തരം പറഞ്ഞു, ഇത് നീയാണ്. അതോടെ വാതിന് തുറക്കപ്പെട്ടു. കൂട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കൂട്ടിൻ്റെ കൊടുമുടിയാണ് ഇത് നീയാണ് എന്ന ഉത്തരം. ലക്ഷ്യവും യാത്രയും തമ്മിലുള്ള അഞ്ചലം ഇല്ലാതാക്കുന്നത് കൂട്ടാണ്.